രാഹുൽ ഗാന്ധി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന MLA മാർ കൂടി അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഷാഫി പറമ്പിൽ ശബരിനാഥൻ അടക്കമുള്ളവർ, രമേശ് ചെന്നിത്തല, PC വിശ്വനാഥ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സന്ദർശിക്കാനായി എത്തുന്നത്. അവരുടെ യൂണിയന്റെ ആള് വിഷ്ണു 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 ബാക്കിലോട്ട് മാറിക്കൊണ്ടാ നമ്മള് You want to just inform our problems to CM, and you just give actually the anglist was there for 1 year. It has not been extended. Nobody has given job. So they were requesting for the extension of the rank list, but it has not been done. Not because because of that this list has been delayed for 6, 7, 8 months. Very genuine actually to extend the period of this grant list. But government is not hearing that. That is why they are here. It is not their fault. Because of this, no vacancy on that. There are 3,200 vacancies are there, and also they are not giving, providing the job. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് തൊഴിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ ഉദ്യോഗാർത്ഥികളുമായി, CPU ഉദ്യോഗാർത്ഥികളുമായും ഇപ്പോൾ സംവദിക്കുകയാണോ?
ഷഫീദ് കേൾക്കാമെങ്കിൽ. തീർച്ചയായും അനന്ത്കുമാർ, വളരെ പെട്ടെന്നായിരുന്നു ഈ സമരപത്രം സന്ദർശിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഐശ്വര്യ കേരള യാത്രയുടെ സമാപന ചടങ്ങുകൾ നടന്ന സംഘമുഖത്ത് നിന്നും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരപന്തലിലേക്ക് അല്പസമയം മുൻപെത്തി. ഇപ്പോൾ അദ്ദേഹം സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിൽ അദ്ദേഹം ഈ ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു. വിശദമായി ഈ സി പി ഒ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അടുത്ത സമരപന്തലിലേക്ക്, ഇപ്പോൾ സി പി ഒ സമരപന്തലിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സർക്കാർ നിരാകരിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളായിരുന്നു സി പി ഉദ്യോഗാർത്ഥികൾ. അവിടെയാണ് രാഹുൽ ഗാന്ധി ആദ്യം എത്തി ഇവരുടെ പ്രശ്നങ്ങൾ ഈ കേട്ടത്. നോർത്ത് ബ്ലോക്കിന് സമീപത്തായിരുന്നു ഈ സി പി ഉദ്യോഗാർത്ഥികളുടെ ആദ്യ സമരപന്തൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സമരപന്തലുകളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്നതാണ് സി പി ഉദ്യോഗാർത്ഥികളുടെ സമരപന്തൽ. അവിടെയാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത്. നോർത്ത് ബ്ലോക്കിൽ നിന്ന് അദ്ദേഹം നടന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരപന്തൽ വരെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് ഈ സി പി ഐ ഉദ്യോഗാർത്ഥികൾ അവർ പറഞ്ഞ ആശങ്കയടക്കമുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം കൃത്യമായി തന്നെ കേൾക്കുന്നു. അതിനുള്ള മറുപടിയും അദ്ദേഹം കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം അദ്ദേഹം എൽ ജി എസിന്റെ സമരപന്തലിലേക്കും മറ്റ് സമരപന്തലുകളിലേക്കും കൂടി സന്ദർശിക്കും. അതിനുശേഷം അവസാനം മാത്രമായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരപന്തലിലേക്ക് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ വേണുഗോപാൽ, ശശി തരൂർ അടക്കമുള്ള ആളുകൾ ഈ സമരം ഈ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. അവരും ഈ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുമായി പങ്കുവയ്ക്കുന്നുണ്ട്. മുൻ വരുൺകുമാർ സൂചിപ്പിച്ചു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐശ്വര്യ കേരള യാത്രയുടെ സമാപന പരിപാടികൾക്കായി അദ്ദേഹം ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരത്തിലേക്ക്, സമരത്തിന് ഐക്യദാർഢ്യവുമായി നേരിട്ട് സമരപന്തലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി അത് ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ രാഹുൽ ഗാന്ധിയെ സമരപന്തലിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഒരുപക്ഷെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ചില വിയോജിപ്പുകൾ, പ്രത്യേകിച്ച് ഈ പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നടക്കമുള്ള വിമർശനങ്ങൾ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേരിട്ട് ഈ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സി പി ഐ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഒരു മുതിർന്ന ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ ഒരു ഏറ്റവും മുതിർന്ന നേതാവ് ഈ തിരുവനന്തപുരത്തെ സമരപന്തലിലേക്കുന്നു. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന് ഒരു വലിയ തിരിച്ചടി എന്നടക്കമുള്ള വിലയിരുത്തലുകൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടി, പ്രത്യേകിച്ച് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം അത്തരം വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുൻപിലെ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയതെങ്കിൽ പോലും വിശദമായി ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് അദ്ദേഹം മറ്റിടങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സി പി ഐ ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിൽ രാഹുൽ ഗാന്ധി അവരോട് സംസാരിച്ചു. അവർക്ക് പറയാനുള്ള അവരുടെ ആശങ്കകളടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം അദ്ദേഹം മറ്റ് കാര്യങ്ങൾ കൂടി അവരോട് തേടുകയാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വരുമെന്നുള്ള കാര്യം ഉറപ്പായതിന് പിന്നാലെ ഈ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ മെഴുകുതിരി ഉയർത്തി അവർ അവരുടെ പ്രതിഷേധം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. Number 1 Election Channel 24.